ഹലോ ഫ്രണ്ട്സ്, ഇൻസൈഡ് പി എസ് സി കോച്ചിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആരാണ് ലിൻഡ ട്രിപ്പ്? എന്താണ് ഗ്യാമോസ? ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. 2020 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർസിൻ്റെ പാർട്ട് 10 ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അണുബാധയുള്ള സ്രവങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ സൂപ്പർ അബ്സോർബൻ്റ് സംവിധാനം ഏതാണ്? ആൻസർ: ചിത്ര അക്രിലോസോപ് സെക്രീഷൻ സോളിഡിഫിക്കേഷൻ സിസ്റ്റം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രിവാൻഡ്രം ആണ് ഇത് കണ്ടെത്തിയത്. അണുബാധയുള്ള സ്രവങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ സൂപ്പർ അബ്സോർബൻ്റ് സംവിധാനം ഏതാണ്? ശ്രീചിത്ര അക്രിലോസോപ് സെക്രീഷൻ സോളിഡിഫിക്കേഷൻ സിസ്റ്റം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഇത് കണ്ടെത്തിയത്. ഇതിൽ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ എന്നാണ്, അത് മാറ്റി സെക്രീഷൻ എന്ന് വായിക്കേണ്ടതാണ്. ചിത്ര അക്രിലോസോപ് സെക്രീഷൻ സോളിഡിഫിക്കേഷൻ സിസ്റ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അമേരിക്കയിൽ അന്തരിച്ച പെൻഡഗൺ മുൻ ഉദ്യോഗസ്ഥ ആരാണ്? ആൻസർ: ലിൻഡ ട്രിപ്പ്. അമേരിക്കയിൽ അന്തരിച്ച പെൻഡഗൺ മുൻ ഉദ്യോഗസ്ഥ ആരാണ്? ആൻസർ: ലിൻഡ ട്രിപ്പ്. യു എസ് രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ക്ലിൻഡൻ മോണിക്ക ബന്ധം പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് ലിൻഡ ട്രിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ: നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് NQAS നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ്? ആൻസർ: കള്ളിക്കാട് ന്യൂ പ്രാഥമികാരോഗ്യ കേന്ദ്രം, തിരുവനന്തപുരം. 95% ആണ് പോയിൻ്റ്. ബാക്കിയുള്ളവരുടെ പോയിൻ്റുകൾ കൂടി നോക്കാം. പാലക്കാടുള്ള കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം 94% പോയിൻ്റ്. തൃശ്ശൂരിലെ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രം 93% പോയിൻ്റ്. രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യ 12 സ്ഥാനവും കേരളത്തിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: COVID-19 പ്രതിരോധ മാസ്കുകളാക്കി മാറ്റിയ അസമിലെ പാരമ്പര്യ ചിഹ്നമായ പരുത്തി ടവൽ ഏതാണ്? ആൻസർ: ഗ്യാമോസ. COVID-19 പ്രതിരോധ മാസ്കുകളാക്കി മാറ്റിയ അസമിലെ പാരമ്പര്യ ചിഹ്നമായ പരുത്തി ടവൽ ഏതാണ്? ആൻസർ: ഗ്യാമോസ. അടുത്ത ക്വസ്റ്റ്യൻ: COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും ഏകോപിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ വാർ റൂം പ്രവർത്തിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും ഏകോപിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ വാർ റൂം പ്രവർത്തിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ. അന്തർ സംസ്ഥാന ചരക്കു നീക്കം, അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അതിഥി തൊഴിലാളികളുടെ ക്ഷേമം, ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശത്തെയും മലയാളികളെ ബന്ധപ്പെടൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് വാർ റൂം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഐക്യരാഷ്ട്രസഭയുടെ 2020 എക്കണോമിക്സ് സോഷ്യൽ സർവേ പ്രകാരം ഇന്ത്യയുടെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് എത്രയാണ്? ആൻസർ: 4.8%. ഐക്യരാഷ്ട്രസഭയുടെ 2020 എക്കണോമിക്സ് സോഷ്യൽ സർവേ പ്രകാരം ഇന്ത്യയുടെ പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച 4.8%. നെക്സ്റ്റ് വൺ: ലോകത്തിലെ ആദ്യ COVID-19 ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ പുറത്തിറക്കിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ആൻസർ: ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ലോകത്തിലെ ആദ്യ COVID-19 ഗവൺമെൻറ് റെസ്പോൺസ് ട്രാക്കർ പുറത്തിറക്കിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ആൻസർ: ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ: മെമ്മോയിസ് ആൻഡ് മിസ് ഇൻഫോർമേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരൊക്കെയാണ്? ആൻസർ: ജിം കാരി, ഡാന വാച്ചോൺ. മെമ്മോയിസ് ആൻഡ് മിസ് ഇൻഫോർമേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആരാണ്? ആൻസർ: ജിം കാരി, ഡാന വാച്ചോൺ. അടുത്ത ക്വസ്റ്റ്യൻ: 2019 ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പേറ്റൻറ്റ് അപേക്ഷകൾ സമർപ്പിച്ച രാജ്യങ്ങളുടെ റാങ്കിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ആൻസർ: ചൈന. അമേരിക്കയെ മറികടന്നാണ് ചൈന ഈ നേട്ടം കൈവരിച്ചത്.
2019-ൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പേറ്റന്റ് അപേക്ഷകൾ സമർപ്പിച്ച രാജ്യങ്ങളുടെ റാങ്കിംഗ് പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ആൻസർ: ചൈന. അടുത്ത ക്വസ്റ്റ്യൻ: ദ ആർട്ട് ഓഫ് ഹെർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മേരി ജോർദാൻ. ദ ആർട്ട് ഓഫ് ഹെർ ഡീൽ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് മെലാനിയ ട്രംപ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മേരി ജോർദാൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിൻ്റെ പുതിയ CEO ആൻഡ് MD നിയമിതനായത്? ആൻസർ: പരാഗ് രാജ. ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസിൻ്റെ പുതിയ CEO ആൻഡ് MD നിയമിതനായത് പരാഗ് രാജ. ലോക ഹോമിയോപ്പതി ദിനം എന്നാണ്? ആൻസർ: April 10. ലോക ഹോമിയോപ്പതി ദിനം April 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇ-പാസ് ലഭ്യമാക്കുവാൻ പ്രഖ്യാം എന്ന പേരിൽ മൊബൈൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ: ജാർഖണ്ഡ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഇ-പാസ് ലഭ്യമാക്കുവാൻ പ്രഖ്യാം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ: എല്ലാ വർഷവും ഒഡീഷ സർക്കാർ ഉത്കൽ ദിവസമായി ആചരിക്കുന്ന ദിവസം? ആൻസർ: April 1. എല്ലാ വർഷവും ഒഡീഷ സർക്കാർ ഉത്കൽ ദിവസമായി ആചരിക്കുന്ന ദിവസം? ആൻസർ: April 1. അടുത്തത്: ഇനി മുതൽ തടസ്സമില്ലാതെ ഇന്ത്യക്ക് LPG ലഭ്യമാക്കുമെന്ന് അടുത്തിടെ ഉറപ്പു നൽകിയ രാജ്യം ഏതാണ്? ആൻസർ: സൗദി അറേബ്യ. ഇനി അങ്ങോട്ടേക്ക് തടസ്സമില്ലാതെ ഇന്ത്യക്ക് LPG ലഭ്യമാക്കുമെന്ന് അടുത്തിടെ ഉറപ്പ് നൽകിയ രാജ്യം ഏതാണ്? ആൻസർ: സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ: സൂര്യനിലെ സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസിനെ കുറിച്ച് പഠിക്കാൻ അടുത്തിടെ നാസ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ: സൺറൈസ്. സൂര്യനിലെ സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസിനെ കുറിച്ച് പഠിക്കുവാൻ അടുത്തിടെ നാസ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ: സൺറൈസ്. അടുത്ത ക്വസ്റ്റ്യൻ: 2020 നടക്കേണ്ടിയിരുന്ന ഏത് അന്താരാഷ്ട്ര കായിക ഇനമാണ് COVID-19 തുടർന്ന് അടുത്തിടെ റദ്ദാക്കിയത്? ആൻസർ: വിംബിൾഡൺ. 2020 നടക്കേണ്ടിയിരുന്ന ഏത് അന്താരാഷ്ട്ര കായിക ഇനമാണ് COVID-19 തുടർന്ന് അടുത്തിടെ റദ്ദാക്കിയത്? ആൻസർ: വിംബിൾഡൺ. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ അന്തരിച്ച മുൻ ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവ് ആരാണ്? ആൻസർ: ഫിലിപ്പ് വാറൻ ആൻഡേഴ്സൺ. അടുത്തിടെ അന്തരിച്ച മുൻ ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവ് ആരാണ്? ആൻസർ: ഫിലിപ്പ് വാറൻ ആൻഡേഴ്സൺ. ഇദ്ദേഹത്തിൻ്റെ എന്ത് സംഭാവനയ്ക്കാണ് ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ ഈസ്റ്റ് ഏഷ്യ ആൻഡ് പസഫിക് ഇൻ ദ ടൈം ഓഫ് COVID-19 എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആഗോള സംഘടന ഏതാണ്? ആൻസർ: ലോകബാങ്ക്. അടുത്തിടെ ഈസ്റ്റ് ഏഷ്യ ആൻഡ് പസഫിക് ഇൻ ദ ടൈം ഓഫ് COVID-19 എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ആഗോള സംഘടന ഏതാണ്? ആൻസർ: ലോകബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ വാട്സപ്പ് വഴി നൽകുവാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ: ICICI ബാങ്ക്. ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ ബാങ്കിംഗ് സേവനങ്ങൾ വാട്സപ്പ് വഴി ലഭ്യമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യയിലെ സ്വകാര്യ ബാങ്ക് ഏതാണ്? ആൻസർ: ICICI ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ രാജിവെച്ച PayTM സ്ഥാപക MDയും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തി ആരാണ്? ആൻസർ: പ്രവീൺ ജാദവ്. അടുത്തിടെ രാജിവെച്ച PayTM സ്ഥാപക MDയും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ: പ്രവീൺ ജാദവ്. അടുത്ത ക്വസ്റ്റ്യൻ: COVID-19 മൂലം അടുത്തിടെ അന്തരിച്ച മുൻ പത്മശ്രീ ജേതാവ് ആരാണ്? ആൻസർ: നിർമ്മൽ സിംഗ് ഖാൽസ. COVID-19 മൂലം അടുത്തിടെ അന്തരിച്ച മുൻ പത്മശ്രീ
ജേതാവ് ആരാണ്? ആൻസർ നിർമ്മൽ സിംഗ് ഖാൽസ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്ത്യയുമായി 70 വർഷത്തെ നയതന്ത്ര ബന്ധം പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ആൻസർ ചൈന. അടുത്തിടെ ഇന്ത്യയുമായി 70 വർഷത്തെ നയതന്ത്ര ബന്ധം പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ആൻസർ ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്ക്ഡൗൺ സാഹചര്യം കണക്കിലെടുത്ത് അടുത്തിടെ രാജ്യത്തുടനീളം വൈദ്യസഹായം വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആരംഭിച്ച പ്രോഗ്രാം ലൈഫ് ലൈൻ ഉഡാൻ. ലോക്ക്ഡൗൺ സാഹചര്യം കണക്കിലെടുത്ത് അടുത്തിടെ രാജ്യത്തുടനീളം വൈദ്യസഹായം വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആരംഭിച്ച പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ആൻസർ ലൈഫ് ലൈൻ ഉഡാൻ. അടുത്ത ക്വസ്റ്റ്യൻ, COVID-19 എക്കണോമിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. COVID-19 എക്കണോമിക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.